السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. سيرة النبي إذن كلاس الشرشين النبي صلى الله عليه وسلم مدينة الاتيادن شاشمونتايا ماتر سمحوامان قبل ماتم النبي صلى الله عليه وسلم مكيل വെച്ച് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. മക്കയിലെ നമസ്കാര സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടാണ് തിരിഞ്ഞു നിന്നിരുന്നത് എന്നതിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, ഹിജ്റക്ക് മുമ്പ് മക്കയിലെ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, കഅബയിലേക്കായിരുന്നില്ല എന്ന അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ ഉള്ള സനദ് സഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ പക്ഷം, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് കഅബയിലേക്ക് തന്നെയാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, ഹിജ്റക്ക് ശേഷം മദീനയിൽ വെച്ചാണ് ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നത്. എന്നാൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെയുള്ള ആളുകൾ ഈ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയും അതിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തതായി കാണാൻ സാധിക്കും. അതേപോലെ സഈദ് ഇബ്നുൽ മുസയ്യിബ്, അദ്ദേഹം പറയുന്നത് മദീനയിൽ ഉള്ള അൻസാറുകൾ ഹിജ്റക്ക് മുമ്പ് മൂന്ന് വർഷക്കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നതാണ്. മറ്റ് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് കഅബയിലേക്കും മദീനയിൽ എത്തിയതിനു ശേഷം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞും നമസ്കരിച്ചു, അത് ജൂതന്മാരെ ഇണക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് കാണാം. എന്നാൽ ഈ അഭിപ്രായം യാതൊരുവിധ അടിസ്ഥാനങ്ങളുമില്ലാത്ത കാര്യമാണ് എന്നതാണ് ശരി. മറിച്ച് മക്കയിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് തിരിഞ്ഞു നിന്നത്, മദീനയിൽ എത്തിയതിനു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു തിരിഞ്ഞു നിന്നത് എന്ന ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായി വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിനു ശേഷവും ബൈത്തുൽ മഖ്ദിസിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കുകയുണ്ടായി. പിന്നീട് ഖിബ്ല മാറ്റം സംഭവിച്ചു. അത് ഹിജ്റ രണ്ടാം വർഷം റജബ് മാസത്തിന്റെ മധ്യഭാഗത്താണ് എന്നു കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ച് കഅബയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിയുകയുണ്ടായി. അതായത് ഇത് ഏകദേശം ബദർ യുദ്ധത്തിന്റെ രണ്ട് മാസം മുമ്പാണ് എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. രണ്ടായിരുന്നാലും സംഗതി ഒന്നുതന്നെയാണ്. അതായത് രണ്ടാം വർഷം റജബ് മാസത്തിൽ, അതിന്റെ പകുതി എന്ന് പറയുന്നതിൽ ബദർ യുദ്ധമുണ്ടായത് റമദാൻ 17-ന് എന്ന് വരുമ്പോൾ രണ്ട് ദിവസത്തെ മാറ്റം മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ രേഖപ്പെടുത്തുന്നത് 17 മാസത്തിന് ശേഷം റജബിൽ എന്നാണ്. വാഖിദി രേഖപ്പെടുത്തുന്നത് റജബ് മാസത്തിന്റെ തുടക്കത്തിൽ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ 17 മാസത്തിന് ശേഷം എന്നാണ്. വേറെയും ചില അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീഫിൽ അത് 16 മാസം അല്ലെങ്കിൽ 17 മാസം എന്ന് കൃത്യമായി വന്നത് നമുക്ക് കാണാൻ സാധിക്കും. സിത്തത്താഷറ ഔ സബ്അത്താഷറ ഷഹ്റൻ എന്നതാണ് 16 അല്ലെങ്കിൽ 17. ഇവിടെ 16-17 എന്ന മാറ്റം അല്ലെങ്കിൽ രണ്ട് അഭിപ്രായം, അതിനെ പണ്ഡിതന്മാർ സംയോജിപ്പിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മാസവും ഖിബ്ല മാറ്റം ഉണ്ടായ മാസവും രണ്ടിനെയും ചില ആളുകൾ ഒന്നായി കൂട്ടിച്ചേർത്തു, അപ്പോൾ 16 മാസമായി കണക്കാക്കി. 17 മാസമായി എണ്ണിയ ആളുകൾ രണ്ടിനെയും രണ്ടായി എണ്ണി, അപ്പോൾ അത് 17 ആയി. അതല്ലാതെ യഥാർത്ഥത്തിൽ ഈ എണ്ണത്തിൽ
അന്തരങ്ങളില്ല എന്നതാണ് സംയോജിപ്പിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിയായി തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് ശേഷം മദീനയിൽ എത്തിയപ്പോഴും ബൈത്തുൽ മഖ്ദിസിലേക്ക് അഭിമുഖമായി നമസ്കരിച്ചത് അവിടെയുണ്ടായിരുന്ന ജൂതന്മാർ അതിനെ സ്വാഗതം ചെയ്യുകയുണ്ടായി. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടതും അവർക്ക് പരിചിതമായതും അതായിരുന്നു. കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജൂതന്മാർ അവരുടേതായി ഗണിക്കുന്ന ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇബ്രാഹിം നബിയുടെ അനുയായിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിയുന്നു എന്നതിനെ അവർ സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല, അവർ ആ പ്രവർത്തനത്തെ അവരുടെ നിലപാടിനെ ശരിപ്പെടുത്തുന്നതിനു വേണ്ടിയും മുസ്ലിംകളെ പരിഹസിക്കാൻ വേണ്ടിയും തന്ത്രപരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അവർ ഇങ്ങനെ പറഞ്ഞതായി ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുഹാലിഫുന മുഹമ്മദ് വയത്തബി ഖിബ്ലതന, മുഹമ്മദ് നമ്മോട് എതിരാവുകയും എന്നാൽ നമ്മുടെ ഖിബ്ല അവൻ പിന്തുടരുകയും ചെയ്യുന്നു എന്ന് അവർ പരിഹാസപൂർവം പറയുകയുണ്ടായി. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബ്ല മാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് തന്റെ ആദർശപിതാവെന്ന് അല്ലെങ്കിൽ മുസ്ലിംകളുടെ ആദർശപിതാവെന്ന് മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുതുക്കിപ്പണിത കഅബാലയത്തെ അഭിമുഖമായി അതിലേക്ക് തിരിഞ്ഞുനിന്നുകൊണ്ട് നമസ്കരിക്കുന്നതിനെ ആഗ്രഹിച്ച പ്രവാചകന്റെ ആഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷാത്കരിക്കുകയും അത് മുഖേന മുസ്ലിംകളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വേർതിരിവ് ഇവിടെ സാക്ഷാത്കൃതമാവുകയും ജൂതന്മാരുടെ വാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് അവരുടെ ഈ ദുരുപയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിക്കുകയും ചെയ്തു. സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനത്തിൽ ഖദ്നറ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈതുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹ. തീർച്ചയായും നിന്റെ മുഖം ആകാശത്തിൽ തിരിയുന്നത് നാം കാണുന്നു. തീർച്ചയായും നിന്നെ നീ ഇഷ്ടപ്പെടുന്ന ഒരു ഖിബ്ലയിലേക്ക്, അഭിമുഖ കേന്ദ്രത്തിലേക്ക് നാം തിരിക്കുക തന്നെ ചെയ്യും. അതിനാൽ നിന്റെ മുഖത്തെ നീ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിനു നേരെ നിങ്ങളുടെ മുഖം തിരിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മാറി കഅബയെ ഖിബ്ലയായി, അതായത് അഭിമുഖ കേന്ദ്രമായി സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച ആദ്യത്തെ നമസ്കാരം, അതായത് കഅബയെ ഖിബ്ലയായി സ്വീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നമസ്കാരം ഏതായിരുന്നു എന്ന് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ 2340-ാം നമ്പർ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ പ്രവാചകൻ ബൈത്തുൽ മഖ്ദിസിന് നേരെയാണ് 16 അല്ലെങ്കിൽ 17 മാസക്കാലം തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത്. വക്കാന യോജിബുഹു അൻ തക്കൂന ഖിബ്ലത്തുഹു ഖിബ്ലൽ ബൈത്ത്, തന്റെ അഭിമുഖ കേന്ദ്രം അത് കഅബയാവുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്ചര്യപ്പെടുത്താറുണ്ടായിരുന്നു അങ്ങനെ ആകണമെന്നത്. വഅന്നഹു സല്ല അവ്വല സ്വലാത്തിൻ സല്ലാഹ സ്വലാത്തൽ ആസിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിച്ച ആദ്യത്തെ നമസ്കാരം അത് ആസിർ നമസ്കാരമാണ്. വസല്ല മഅഹു ഖൗമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കുറച്ച് ആളുകളും നമസ്കരിക്കുകയുണ്ടായി, അതായത് പള്ളിയിലുണ്ടായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിച്ചു. ഫഖറജ റജുലുൻ മിമ്മൻ സല്ല മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന നമസ്കരിച്ച ഒരാൾ അവിടെ നിന്ന് പുറപ്പെടുകയും അദ്ദേഹം ഖുബായിലെ പള്ളിയിലെത്തുകയും ചെയ്തു. അവിടെ ഖുബായിലുണ്ടായ പിന്നീടുണ്ടായ കാര്യം സംബന്ധിച്ച് ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത് അസ്ർ നമസ്കാരമാണ് ആദ്യമായി എന്ന് കാണാം. ഇവിടെ ഒരേ നമസ്കാരത്തിൽ രണ്ട് ഖിബ്ലയിലേക്ക്, അതായത് ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്കും പിന്നെ കഅബയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞിട്ടില്ല.
ആയത്തിറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നു. ആ നമസ്കാരം പൂർണ്ണമായി കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാം. ആ റിപ്പോർട്ടുകൾ ദുർബലമാണ്. ഇൻഷാല്ലാ അത് പിന്നീട് വിശദീകരിക്കാം. എന്നാൽ നബിയുടെ ആഗ്രഹമനുസരിച്ച് അള്ളാഹു അങ്ങനെ തീരുമാനമിറക്കുകയും അതനുസരിച്ച് കഅബയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഈ കൽപ്പനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിംകളും ഇത് നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ യൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഷോക്കേൽക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കാരണം അവരുടെ അഭിമുഖ കേന്ദ്രമാണ് അല്ലെങ്കിൽ അവരുടേതായി അവർ കണക്കാക്കുന്നതാണ് ബൈത്തുൽ മഖ്ദിസ്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പനയോട് ജൂതന്മാർ കോപിക്കുകയും വമ്പിച്ച പ്രചാരണങ്ങൾ ജനങ്ങൾക്കിടയിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ ആയത്ത് അവിടെ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. ഇവരുടെ വാദഗതികളെ നിരാകരിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ വചനം, അതായത് ജൂതന്മാർ പ്രചരിപ്പിച്ചത് നിങ്ങൾ എന്താണ് ഈ മാറ്റം, ആദ്യം അങ്ങോട്ട് തിരിയുന്നു പിന്നെ ഇങ്ങോട്ട് തിരിയുന്നു എന്നുള്ള ഒരു അഭിപ്രായം അവർ പ്രകടിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഖുർആൻ പറഞ്ഞു, ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാക്കിന്നൽ ബിറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയിൻ എന്നുതുടങ്ങുന്ന ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായി. ബിറ പുണ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കലല്ല, മറിച്ച് പുണ്യം എന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും കിതാബിലും പ്രവാചകന്മാരിലും വിശ്വസിക്കലാണ് എന്നു തുടങ്ങുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്ന ബഖറയിലെ 177-ാമത്തെ വചനം അവതരിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 142-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനു അലൈഹ, ജനങ്ങൾ ഏതൊരു ഖിബ്ലയിലായിരുന്നുവോ ആ ഖിബ്ലയിൽ നിന്ന് അവരെ മാറ്റിയതെന്താണ് എന്ന് ചോദിക്കുന്ന വിഡ്ഢികളായ ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവർ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മറുപടി, ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്, യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ പാതയിലേക്ക് അവൻ വഴി ചേർക്കുന്നു എന്ന് അള്ളാഹു മറുപടി നൽകുകയുണ്ടായി. ഈ കാര്യം മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആന്റെ തന്നെ സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ വചനത്തിൽ അത് നമുക്ക് കാണാം. വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുന്ത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി വഇൻ കാനത്ത് ലകബീറ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ് വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അതായത് ഇവിടെ ജൂതന്മാർ ഈ നിലപാടിനോട് കോപിക്കുകയും അവർ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കപടവിശ്വാസികളായ ആളുകൾ എന്താണ് കുറെ അങ്ങോട്ട് തിരിയുന്നു പിന്നെ കുറെ ഇങ്ങോട്ട് തിരിയുന്നു, എന്താണ് ആളുകളെ ഭിന്നതയിലാക്കുന്നത് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, മുഹമ്മദിന് എന്തുപറ്റി എന്ന ചോദ്യം കപടവിശ്വാസികളും ഇളക്കിവിട്ടു. മുശ്രിക്കുകൾ മുഹമ്മദ് അന്താളിപ്പിലാകുന്നു, അവന്റെ ദീനിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രചാരണവും നടത്തി. ചുരുക്കത്തിൽ ജൂതന്മാരും മുനാഫിക്കുകളും മുശ്രിക്കുകളും ഈ ഖിബ്ല മാറ്റത്തെ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇതുവരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ച നമസ്കാരം എന്തായി പോകും? അതിന് പ്രതിഫലം കിട്ടുമോ? അതല്ല, അത് ബാത്തിലായി പോകുമോ? നേരത്തെ മരിച്ചുപോയ ആളുകളുടെ നമസ്കാരങ്ങൾ എന്താവും? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും വസ്വാസുകളും അവർ സൃഷ്ടിച്ചു. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ നേരത്തെ ഊതിക്കൽപ്പിച്ച 143-ാമത്തെ വചനം അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നീ ഏതൊരു ഖിബ്ലയിലായിരുന്നുവോ ആ ഖിബ്ലയെ നാം ആക്കിയിട്ടില്ല. ഇല്ലാലിനാലാ മൻ യത്തബിഉ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, മടമ്പുകാലിൽ തിരിച്ചുപോകുന്ന, അതായത് വന്ന വഴിയെ തിരിച്ചുപോകുന്ന ആളുകളിൽ നിന്ന് നബിയെ പിന്തുടരുന്നവരാര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ലാതെ ഈ മാറ്റം നാം ഉണ്ടാക്കിയിട്ടില്ല. തീർച്ചയായും അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ലാത്തവരുടെ മേൽ ഇത് വലിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല
നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളോട് കൃപയുള്ളവനും കരുണയുള്ളവനുമാകുന്നു എന്ന വചനം അല്ലാഹു അവതരിപ്പിച്ചു. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ നമസ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ പ്രവർത്തനങ്ങൾ അല്ലാഹു പാഴാക്കുകയില്ല. അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹിദായത്ത് കിട്ടിയ ആളുകൾക്ക് ഇത് വലിയൊരു പ്രശ്നമായി തോന്നുകയില്ല. ആരാണ് ഏത് അവസരത്തിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും പിൻപറ്റാനും വിശ്വസിക്കാൻ തയ്യാറുള്ളത് എന്ന ഒരു പരീക്ഷണമാണ് ഈ ഖിബ്ല മാറ്റത്തിലൂടെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ കപടന്മാരെയും മുശ്രിക്കുകളെയും ജൂതന്മാരെയും അവരിൽ നിന്ന് ശരിയായ വിശ്വാസമുള്ള ആളുകളെയും തിരിച്ചറിയാൻ ഈ ഖിബ്ല മാറ്റത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.